പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിനെ പഠിക്കുകയും അടുത്തറിയുകയും ചെയ്യുക വഴി നിരവധി ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അവരെല്ലാം മാതൃകാ മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പലപ്പോഴും പാരമ്പര്യമായി സ്വന്തം പിതാവും മാതാവും മുസ്ലിങ്ങളായി എന്ന കാരണത്താൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന പലർക്കും ഇസ്ലാമിന്റെ ആദർശമറിയില്ല, ജീവിതമറിയില്ല. പലപ്പോഴും പ്രമാണങ്ങൾ വിട്ടുള്ള ജീവിതത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഇവരെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. നമുക്കറിയാം, അവർ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ നമ്മിൽ പലപ്പോഴും ഇസ്ലാം കാണുന്നില്ല. ഒരുപക്ഷേ ഇസ്ലാമിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിലൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. ഹാദിയ എന്ന പെൺകുട്ടി അനുഭവിച്ചത് അല്ലെ, അത്തരം പ്രയാസങ്ങളായിരുന്നു. മാതാപിതാക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, അതേപോലെ തന്നെ നാട്ടിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ ഇതൊക്കെ ഉണ്ടാകും. ഒരുപക്ഷേ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും വിട്ടിറങ്ങിപ്പോരേണ്ടി വരും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറങ്ങിപ്പോന്നത് പോലെ. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മതം പഠിക്കാത്ത, മതമറിയാത്ത ആളുകൾ പലപ്പോഴും മതത്തിന്റെ പേരിൽ ഫത്വകൾ കൊടുക്കുക, വിവരക്കേടുകൾ വിളമ്പുകയാണ്. അത് ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനയുണ്ടാക്കുന്നുണ്ടാവണം അല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പറയാണ്, മോളെ നീ തിരിച്ചു പോകൂ, നിന്റെ പ്രായമുള്ള ഒരു മോൾ എനിക്കുണ്ട്, അവൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ പ്രയാസം എനിക്കറിയാം, അതുകൊണ്ട് നീ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകണം, ആ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, അവരെ നീ കണ്ണീരണിയിക്കരുത് എന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞു. അറിവില്ലായ്മയായിരിക്കാം അല്ലേ. സ്വന്തം മകളെ നാടിന്റെ മുമ്പിൽ മാനസിക രോഗിയും ഭ്രാന്തിയുമാക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾ, എന്തുമാകട്ടെ, അങ്ങനെ പലതും ഉണ്ടായെന്നിരിക്കും. പക്ഷെ അവിടെ നീ തിരിച്ചു പോകണം, അവരെ സന്തോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കട്ടെ അത്തരം ആളുകൾ. നമുക്കറിയാം സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. എന്താ സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹുവിന്റെ ചരിത്രം? അദ്ദേഹം മുസ്ലിമായി. ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇനിയൊന്നും കഴിക്കില്ല, സ്വന്തം മാതാവിനെ പട്ടിണിക്കിട്ട് കൊന്ന മകനാണ് നീ എന്ന് ആളുകൾ വിധിയെഴുതും, ആളുകൾ നിന്നെ ആക്ഷേപിക്കും എന്ന് പറഞ്ഞ ആ ഉമ്മ നിരാഹാരം കടന്നു. അങ്ങനെ ഉമ്മയോട് സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അന ഉഹിബ്ബുക ജിദ്ദൻ, എന്റെ ഉമ്മ നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഫവല്ലാഹി ലൗ കാന ലക അൽഫ നഫ്സിൻ ഫഖറജത് മിൻകി നഫ്സൻ ബഅദ നഫ്സിൻ മാ തറത്തു ദീനി ഹദാ ബിശൈ. എന്റെ ഉമ്മ, നിങ്ങൾക്ക് ആയിരം ആയിരം നഫ്സുണ്ടായി, ആയിരം ജീവനുണ്ടായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നോരോന്നോരോന്നായി ഇങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഞാൻ എന്റെ മതത്തെ ഒരിക്കലും കൈവെടിയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആര് പറയാ? സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു പറയാൻ ആ ഉമ്മ നിരാഹാരം നിർത്തി. എന്നുവെച്ചാ ഉമ്മയുമായുള്ള എല്ലാ ബന്ധവും വിടർത്തു, ഒഴിവാക്കൂ എന്ന് ഇസ്ലാം പറഞ്ഞോ? സൂറത്തുൽ ലുഖ്മാനിലെ 14-15 ആയത്തുകൾ ഇറങ്ങുന്നു. എന്താണ് 15-ാം വചനം? ഈ വിഷയത്തിൽ അവതരിക്കുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബി സബീല മൻ അനാബ ഇലൈ ثم الي مرجعكم فانبئكم بما كنتم تعملون ആയത്തുകൾ അവതരിക്കുകയാണ്. നിന്റെ മാതാപിതാക്കൾ നിനക്കറിവില്ലാത്ത വിഷയത്തിൽ നിന്നോട് പങ്കുചേർക്കാൻ പറഞ്ഞാൽ നീ അവരെ അനുസരിച്ചു പോകരുത്. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവർ നിന്റെ കൂട്ടുകാരാണ്, നന്നായി അവരുമായി സഹവസിക്കണം, അവർക്ക് നന്മകൾ നീ ചെയ്തു കൊടുക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ ബന്ധം പുലർത്തണമെന്നല്ല, ദുനിയാവിൽ അവരെ സ്നേഹിക്കണം, അവരുമായി ബന്ധം നിലനിർത്തണം എന്നാ പറഞ്ഞത്. ഇസ്ലാമിനെതിരെ അവർ നിന്നോട് സംസാരിച്ചാൽ ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക. ഈ കുട്ടി പറയാണ്, ഞാൻ എന്റെ മാതാവിനോടും പിതാവിനോടും ചെയ്ത ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് എന്താ, ഞാൻ മനസ്സിലാക്കി സത്യത്തിലേക്ക് സ്നേഹത്തോടെ അവരെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഒരു ജനപ്രതിനിധി പറയുന്നത്, മോളെ നീ തിരിച്ചുപോ, നിന്റെ മാതാപിതാക്കളെ നീ കണ്ണീരിൽ അണിയിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു വേളയുണ്ട്, അത് എവിടാന്നറിയോ?
ഒരാള് യുദ്ധത്തിന് വേണ്ടി വരികയാണ്. അപ്പം പറഞ്ഞു, അദ്ദേഹം പറയാണ്, എന്റെ മാതാപിതാക്കളെ കണ്ണീരണിയിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നീ തിരിച്ചുപോ, നീ നിന്റെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്താ അവിടെ വിഷയം? എന്താ എന്താണ് അവിടെ? ഒന്ന് ഹിജറ പോകാൻ വന്നവർ, അതേപോലെ മറ്റൊന്ന് യുദ്ധത്തിന് വേണ്ടി വന്ന ഒരു സഹാബി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലാണ്. അപ്പോൾ അവരെ ഇട്ടേച്ചു പോയാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അവരെ പോയി പരിചരിക്കൂ എന്ന് പറഞ്ഞു. അതല്ലാതെ ഇസ്ലാമിന്റെ ആദർശം കൈവടിയാനല്ല അവിടെ പറയുന്നത്. അവിടെ ഓരോന്നും അതിന്റെ കണക്കനുസരിച്ച് ചെയ്യാനാ പറയുന്നത്. അപ്പോ നമ്മൾ ഇസ്ലാം പഠിക്കുക, ഇസ്ലാം എന്താണെന്ന് പഠിക്കുക, ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ വശം പഠിക്കുക, ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക, അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റുക. ഏറെ തെറ്റിദ്ധാരണകൾ നമ്മുടെയൊക്കെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ അകറ്റുവാൻ പരമാവധി നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രബോധനം കൊണ്ട് സാധിക്കണം. നമ്മൾ നമ്മുടെ വീടുകളിൽ അടങ്ങിയിരിക്കേണ്ടവരല്ല, യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രചാരകരും പ്രബോധകരുമായി തീരേണ്ട ആളുകളാണ്. അങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായി ജീവിക്കുവാൻ, ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.